നമസ്കാരം. ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. കേരളം എങ്ങനെ രൂപം കൊണ്ടു എന്നറിയാൻ എല്ലാ പേർക്കും ആഗ്രഹമുണ്ടാകും. അതിനുത്തമമായ ഒരു ദിവസം ഇന്ന് തന്നെയാണ്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്ന് മൂന്നായി പിരിഞ്ഞു കിടന്ന മലയാള ദേശങ്ങളെ ഔദ്യോഗികമായി ഒന്നാക്കി കേരള സംസ്ഥാനമാക്കി തീർത്ത നവംബർ മാസം നമ്മുടെ ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനം നേടിയിരിക്കുന്നു. തിരുവിതാംകൂറും കൊച്ചിയും പഴയ കാലം മുതൽ നാട്ടുരാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. മലബാർ ആകട്ടെ സാമൂതിരിയുടെ ഭരണകാലത്തിന് ശേഷം ബ്രിട്ടീഷുകാർ കാൽക്കീഴിലാക്കുകയും ചെയ്തു. മലബാർ പിടിച്ചടക്കിയതിനു ശേഷം കൊച്ചിയും തിരുവിതാംകൂറും കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി സന്ധി ചെയ്തും കപ്പം കൊടുത്തുമാണ് കൊച്ചിയും തിരുവിതാംകൂറും അന്ന് നിലനിന്നിരുന്നത്. ഇന്ത്യയിലെ മറ്റു നാട്ടുരാജ്യങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. വേണാട് എന്ന ചെറു രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ഉഗ്രപ്രതാപിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് കൊച്ചി വരെയുള്ള ചെറിയ രാജ്യങ്ങളെയെല്ലാം ചേർത്ത് തിരുവിതാംകൂറിനെ ശക്തമായ വലിയ രാജ്യമാക്കി തീർത്തിരുന്നു. സൈന്യബലം കൊണ്ട് കൊച്ചിയെയും കീഴ്പ്പെടുത്തുമെന്ന് വന്നപ്പോൾ കൊച്ചി രാജാവ് സന്ധിക്കൊരുങ്ങുകയും അങ്ങനെ കൊച്ചിയെ തിരുവിതാംകൂറിനോട് ചേർക്കാതെ നിലനിൽക്കുകയും ചെയ്തു. ഇന്ത്യയിലെ രാജാക്കന്മാരുടെ പരസ്പര വിദ്വേഷങ്ങളും കലഹങ്ങളും മുതലെടുത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പലതരം ഉപായങ്ങളും ഭീഷണികളും ചതികളും ക്രൂരതകളും ഉപയോഗിച്ചാണ് ഈ മഹാരാജ്യത്തെ വഴുതിയിലാക്കിയിരുന്നത്. ഒടുവിൽ 1947 ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച് ഇന്ത്യ എന്ന മഹാരാഷ്ട്രം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തലയുയർത്തി നിന്നത്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ അപ്പോഴും 3 പ്രദേശങ്ങളായി തന്നെ തുടർന്നു. മലയാള ഭാഷ സംസാരിക്കുന്ന ഈ 3 ദേശങ്ങളും ചേർത്ത് കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന രാജ്യസ്നേഹികളുടെ നിരന്തരമായ നിവേദനങ്ങളുടെ ഫലമായി തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ ആദ്യമായി ലയിപ്പിക്കപ്പെട്ടു. അതിനുശേഷം 1956 മലബാർ കൂട്ടിച്ചേർത്ത് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ കേരളത്തിൻ്റെ വടക്കു ഭാഗത്തു നിന്ന് കന്നഡ ഭാഷാ പ്രദേശമായ കുടകും തിരുവിതാംകൂറിൻ്റെ ഹൃദയം ഭാഗം തന്നെയായ കന്യാകുമാരി ജില്ലയും കേരളത്തിന് നഷ്ടപ്പെട്ടു. കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം. രൂപീകരണ സമയത്ത് കേരളത്തിൽ വെറും 5 ജില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫസൽ അലി തലവനായും സർദാർ KM പണിക്ക്, പണ്ഡിറ്റ് ഹൃദയനാഥ് ഫുൻസ്രു എന്നിവർ അംഗങ്ങളുമായുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപവൽക്കരിച്ചത് 1953. 1955 സെപ്റ്റംബറിൽ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ കേരള സംസ്ഥാന രൂപവൽക്കരണത്തിനും ശുപാർശ ഉണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി 13 കഴിഞ്ഞാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കിയത്. തിരുവിതാംകൂറിലെ തോവാളം, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും വേർപെടുത്തി മദിരാശി സംസ്ഥാനത്തോട് ചേർത്തു. ശേഷിച്ച തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനങ്ങളോട് മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു. കന്യാകുമാരി ജില്ല കേരളത്തിന് നഷ്ടപ്പെടുകയും ഗൂഡല്ലൂർ ഒഴികെയുള്ള മലബാർ പ്രദേശം കേരളത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപവൽക്കരിച്ചു. എല്ലാവർക്കും സിക്സ് സ്റ്റാൻഡേർഡ് പബ്ലിക് സ്കൂളിൻ്റെ സ്നേഹം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ. നന്ദി, നമസ്കാരം.